വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് ഇതേ ആ കിടക്കുന്ന പമുക്കലയിലെ കാഴ്ചകളായിരുന്നു. അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു മലയുടെ മുകളിലൊക്കെ കയറി ചൂട് വെള്ളമൊക്കെ കണ്ടു, കാണാത്തവരുടെ വീട് കാണും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അന്തേലയിലേക്കാണ്. ശരിക്കും ഞാൻ ഇസ്താംബൂളിൽ നിന്ന് യാത്ര തുടങ്ങി. ഇസ്താംബൂളിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ ചെനക്കലേ പോയി. ചെനക്കലിൽ നിന്ന് നേരെ ഇസ്മീർ വന്നു. ഇസ്മീറിൽ നിന്നും പമുക്കല വന്നു. ഓൾമോസ്റ്റ് 1000 കിലോമീറ്റർ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്നത് അന്തലയാണ്. അന്തലയിൽ നിന്നും കോണിയ, കോണിയിൽ നിന്നും കപ്പടോശ്യ. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ട് നിൽക്ക്. പിന്നെ വണ്ടിയെല്ലാം പ്രിപ്പയർ ആണ്, എല്ലാം സെറ്റ്, എല്ലാം പാക്ക് ചെയ്ത് ലെവലാക്കി. നമ്മുടെ ബ്രോ ഇവിടെ ഹോട്ടൽ സ്റ്റാഫാണ്. മൂപ്പര് എൻ്റെ ഹെൽമെറ്റ് പിടിച്ചിരിക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാലോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുർക്കിയിലൂടെ ഒരു ബൈക്ക് യാത്രയാണ്, കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്തേരി, നമുക്ക് അന്തലയെ പോയിട്ട് അന്തലയിലെ കാഴ്ചകളായിട്ട് വരാം. ഓക്കെ ബ്രോ, താങ്ക് യു. ഐ വിഷ് യു യു വിൽ ഗെറ്റ് മോർ കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടൊരു ഭാഗങ്ങളിത്. അങ്ങനെ പമുക്കലയോട് വിട പറയുകയാണ്. ഒരുപാട് രാജ്യം ഇത് ഇവിടെ കണ്ടോ, ചൈന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. കാരണം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. കാരണം ടൂറിസ്റ്റുകളുടെ ഒരു പറയദീസ എന്ന് തന്നെ പറയും. പമുക്കല അത്രയും ഫേമസ് ആണ്. കോവിഡ് ആയതുകൊണ്ട് ആസ് യൂഷ്വൽ എല്ലാ സ്ഥലങ്ങളും പോലെ ഇവിടെയും കൊറോണ എഫക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ റിക്കവറായി വരുന്നുണ്ട്. നല്ല മഴയാണ് രാവിലെ മുതൽ, നല്ല തണുപ്പാണ്. ഇനി അങ്ങോട്ടൊക്കെ പോകുന്നതും കുറച്ചും കൂടി തണുത്ത പ്രദേശങ്ങളിലേക്കാണ്. ഇവിടെ പെട്രോൾ എടുക്കാൻ നിർത്തിയാണ്. ഇപ്പം ഞാൻ 11 ലിറ്റർ അടിച്ചു, 850 രൂപയ്ക്ക് നാട്ടിലത്തെ. അപ്പം ഇവിടെ 7 രൂപയാണ്, നാട്ടിലത്തെ 7 രൂപയാണ്, 72 രൂപ പെട്രോളിന് കേട്ടോ. ഇത് എത്രയാ അടിച്ചടിച്ചിട്ട് തറവാട് പണിയുമ്പോൾ അവസ്ഥയാണ് ഈ വണ്ടി. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ട്രയംഫാണ് ഇതാണ് ബെറ്റർ എന്ന്. ട്രയംഫ് ഞാൻ ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പോൾ 1000 കിലോമീറ്ററിന് മേലെ ഓടി. ഞാൻ എപ്പോഴും പറയും ട്രയംഫ് തന്നെ കേട്ടോ ബെസ്റ്റ്. കാരണം ഈ വണ്ടി വെയിറ്റ് കൂടുതലാണ്, അതുപോലെ ഭയങ്കര വിൻഡ് അടിക്കുന്നുണ്ട്. അത് ഒരു കുഴപ്പമില്ല, വെയിറ്റ് കുറവാണ്. പിന്നെ ഇത് ഇവിടെ മാത്രമേ ചൂടാക്കാൻ പറ്റും. മറ്റേ ട്രയംഫാണെ ബേക്കിയും ഫ്രണ്ടിലും ചൂടാക്കാൻ പറ്റും. ഒരുപാട് ഡിഫറൻസ് രണ്ട് വണ്ടിയും തമ്മിൽ. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അതിന് മാത്രമേ മാർക്ക് കൊടുക്കൂ. ഹോണ്ട അടിപൊളി കമ്പനിയാണ്, ഹോണ്ടേൻ്റെ ഗോൾഡനും കാണാൻ ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ടൂറിങ് എൻഡ്യൂറോ ടൈപ്പിൽ ഇതിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ്. ഇത് ആകെ റൈഡിംഗ് മോഡ്, സ്പോർട്സ് മോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പുതിയ വെർഷൻ ഒരുപാട് മോഡുണ്ട്. ഇത് പഴയ വെർഷനാണ്. പക്ഷേങ്കിൽ ട്രയംഫ് അങ്ങനെയല്ല, ട്രയംഫിന് ഒരുപാട് റൈഡിംഗ് മോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ഇതിനേക്കാളും. ഇവിടെയൊക്കെ ഭയങ്കര മഞ്ഞാണ്, റോഡ് കാണുന്നില്ല. കേട്ടോ, സമയം ഉച്ചയ്ക്ക് 12:30 ഈ മഞ്ഞ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, രാത്രിയൊക്കെ എന്തായിരിക്കും അവസ്ഥ ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് മുമ്പിൽ 2 മണിക്കൂർ ആണ് 3 മണിക്കൂർ സമയം പറഞ്ഞത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം എവിടെയും സ്റ്റോപ്പാക്കാതെ വേഗം പോകണം, അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകും. വെളിച്ചം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കാറൊക്കെ ആണെങ്കിൽ ഉള്ളിൽ എ സി ഇട്ട് ചൂടാക്കിയിരുന്ന അവർ, ബൈക്ക് അങ്ങനെ അല്ലല്ലോ. അപ്പം ഇതേ ഇവിടെ നോക്കിയ ഇതേ ഡെൻസിൽ നിന്ന് ഇവിടെ പോകുന്ന വഴിയാണ്, ഡെൻസിൽ നിന്നും അന്താലയ പോകുന്ന വഴിയാണ്, പമുക്കല ഡെൻസിൽ നിന്നും. ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഒന്നും കാണുന്നില്ല, വണ്ടികളൊക്കെ സ്പീഡ് വർക്കാൻ തുടങ്ങി. ഞാൻ ഇതുപോലുള്ള റോഡുകൾ ഇതിന് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ആമിനേരി യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാൻ നമ്മുടെ 99 cc ക്ലിക്കുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവ് ചെയ്തിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കെയർ ചെയ്യണം, കാരണം നമുക്ക് ചവിട്ടി കിട്ടുന്ന ദൂരത്തിൽ വിഷ്വൽസ് ഉണ്ടെങ്കിൽ മാത്രം ആ സ്പീഡിൽ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്കൊന്നും കാണുന്നില്ല, കണ്ടോ, മുമ്പിൽ എന്താ ഉള്ളതെന്ന് കാണുന്നില്ല, ജസ്റ്റ് കാണുന്നില്ല, ഒരു സാധനം മുമ്പിൽ കാണുന്നില്ല, ഇടത്തും വലത്തും ഒന്നും കാണുന്നില്ല. ഇത് 2 എക്സ്പീരിയൻസ്. ഒന്ന് ഒമാനിൽ നിന്നും പൊടിക്കാറ്റടിച്ചപ്പം പൊടിക്കാറ്റിലൂടെ ഇങ്ങനെ പോയിരുന്നു, അതുപോലെ രാജസ്ഥാൻ മരുഭൂമിയിൽ ക്ലിക്ക് സ്കൂട്ടർ എടുത്തും അവിടെ പൊടിക്കാറ്റിലേക്കൂടെ പോയിരുന്നു. ഇറാനിൽ നിന്നും ആമിനാർ എടുത്ത് പോയപ്പോൾ ഇതുപോലെ, ഒരു 50 മീറ്ററിനപ്പുറം എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല.
ഒരു 50 മീറ്റർ അപ്പുറം എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല വാ അടിപൊളി ഇപ്പോഴാണ് മറ്റേ പാട്ട് പാടുന്നത് ഏതു പാട്ട് അറിയോ ഏതു പാട്ട് അറിയോ हम बदलने लगे गिरने संभलने लगे जब से है जाना तुम्हें तेरी ओर चलने लगे हाँ हम बदलने लगे गिरने संभलने लगे जब से है जाना तुम्हें तेरी ओर चलने लगे हर कसम हर जगह हर कमी बन गए मानते ते हुदा और वाही बन गए हाँ हसी बन गए हाँ नमी बन गए तुम मेरे आसमां मेरी जमी बन गए थैंक यू फॉर योर कैयड़ी थैंक यू फॉर योर क्लैपिंग ഒന്നും കാണാണ്ട് അതും വിൻഷീൽഡിനുള്ളിൽ മറ്റേ സാധനം ഉള്ളതുകൊണ്ട് മിസ്റ്റ് അടിക്കില്ല പക്ഷെ എന്നാലും വിൻഷീൽഡും കുറച്ച് ബ്ലാക്ക് ആകുന്നുണ്ട് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സൈറ്റ് ആകുന്നുണ്ട് മൊത്തത്തിൽ ഹർജീത് ഹേ വാരതോ പിന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റാലിക്കൊക്കെ പോകുന്ന സ്പീഡ് പോകുന്ന കാറുകളിൽ ആ കാറിലൊരാളെ നാവിഗേറ്റർ ആയിട്ടിരിക്കില്ല ഇടത്തോട്ട് വലത്തോട്ട് ഇത്ര മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ടേക്ക് വളവുണ്ടെന്നൊക്കെ അതേപോലെയുള്ള നമ്മുടെ നാവിഗേറ്ററാണ് തൈ കിടക്കുന്ന ഗൂഗിൾ മാപ്പ് അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ പറയും ഇവിടെ വളവുണ്ട് ഇവിടെ ചെരിവുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ഇവിടെ കണ്ട് ഇവിടെ ഒരു ഇടത്തോട്ടേക്ക് ചെറിയൊരു കർവ് വരുന്നുണ്ട് അപ്പോൾ അതേ അതിൽ നോക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് റോഡ് നോക്കും ആ റോഡ് നോക്കിയിട്ടാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഒടിവും വളവും നമ്മൾ തീരുമാനിക്കുന്നത് അല്ലാതെ നേരിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇതൊരു വണ്ടിയാണ് പക്ഷെ എനിക്ക് കണ്ടിട്ടില്ല ലോറിയല്ല ചെറിയ ട്രക്ക് കേട്ടോ പക്ഷെ എനിക്ക് സാധനം കണ്ടിട്ടില്ല മഴയും അതുപോലെ ഇവരൊക്കെ വിചാരിക്കും ഇതേത് പ്രാന്തനാ ബൈക്കിലെടുത്ത് കറങ്ങുന്ന വിചാരിക്കുന്നു കേട്ടോ ഇവരിപ്പോ ഈ കുടുംബം ഇതൊരു റൗണ്ട് അബൌട്ടാണ് പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് കാരണം വിഷ്വൽസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ തിരിയൂല അതുപോലെ ചെറുങ്ങനെ മഴയും റോഡ് വഴുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഒരു എബോവ് 100 പോയി കഴിഞ്ഞാൽ ചവിട്ടിയാൽ കിട്ടില്ല കേട്ടോ 100% കിട്ടില്ല വണ്ടി ഇങ്ങനെ ഒഴുകിപ്പോവും കാരണം ഈ റോഡെന്ന് പറഞ്ഞത് സ്നോ ഒക്കെ വീഴുന്ന റോഡുകളാണ് സ്നോ വീഴുന്ന റോഡായതുകൊണ്ട് തന്നെ മിനുസം കുറേ കൂടുതലാണ് അതിൽ അരം കുറവാണ് നമ്മുടെ നാട്ടിൽ ടാറിങ് പോലെയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ടാറിങ് ചവിട്ടിയാൽ കിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒരു 100 താഴെ സ്പീഡാണ് ഞാൻ മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത് 80-90 ആ സ്പീഡിലാണ് കീപ്പ് ചെയ്യുന്നത് പാടങ്ങളാണ് വലതുവശമുള്ളത് പക്ഷേങ്കിൽ ഒന്നും കാണില്ല ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഒരു പ്രേതം പോലത്തെ പെട്രോൾ പമ്പ് പ്രേതം മീൻസ് നിഴൽ മാത്രം വേറെ ഒന്നുമില്ല ഇടതുവശം പാടങ്ങളാണ് ഇവിടെ നിന്ന് വലത്തോട്ടാണ് കാണിക്കുന്നത് സംഭവം എങ്ങനെയുള്ള റോഡാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് ഏരി നോക്കാം വലിയ കണ്ടുവരുന്ന ഹൈവേ ഒന്നല്ല ഇവിടെ രണ്ട് റോഡുണ്ട് ഇത് വിജനമായ ഏരിയ ആണെന്ന് തോന്നുന്നത് വിജനമായ ഏരിയ ആണെന്ന് തോന്നുന്നു മനുഷ്യന്മാരൊന്നും ഇല്ലെന്നുള്ള ഇതിലെ കൂടി മിക്കവാറും എവിടെയെങ്കിലും കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ആരോ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു ഷാക്കിർബോ നിങ്ങൾ കുടുങ്ങണം എന്നാലല്ലേ നമുക്ക് നല്ല വീഡിയോസ് വരും സംഭവം അത് സത്യം കേട്ടോ പക്ഷെ ആ കുടുങ്ങലിനൊരു കഷ്ടപ്പാടുണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അത് കുറച്ച് ഹാർഡാണ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ സർവൈവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് ഹാർഡ് മൊമെൻ്റാണ് യെസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ല ഒരു വിജനമായ ഏരിയ ആണ് ഇതേപോലുള്ള സ്ഥലം ഞാൻ ഇറാനിലേക്ക് കൂടി പോയിരുന്നു ഇറാനിൽ എൻ്റർ ചെയ്തിട്ട് ആർ ജെ ബാമ്പിലേക്ക് പോകുന്ന എപ്പിസോഡ് കണ്ടറിയാം ഇതേപോലുള്ള സ്ഥലത്ത് ഇതേപോലെ നിന്നിട്ട് ഞാൻ ആമിനാൻ്റെ പുറത്ത് കയറി പോയിരുന്നു ആ വീഡിയോ ഇൻസ്റ്റയിലിട്ടുണ്ടായിരുന്നു കാരണം വേറെ രണ്ട് ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നു അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത് മീൻസ് അവിടുത്തെ ലോക്കൽസിനെ കൊണ്ട് അപ്പം അതേപോലെയുള്ളത് കേട്ടോ സ്ട്രെയിറ്റ് റോഡാണ് ആരുമില്ല ഇവർ സെക്യൂരിറ്റീസ് കേട്ടോ പോലീസുകാരെ പോലെ തന്നെയുള്ള സെക്യൂരിറ്റീസ് ഇവർ ഇവിടെ നിന്ന് ഞാൻ ഏത് പാട്ടാ പഠിച്ചു തന്നെ പാടുക ഏതോ ഒരു ഏരിയ എത്തി സാൽദ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടോ ഇവിടെ
ഒരു ഉള്ളേരയാണ് മനുഷ്യന്മാരൊന്നും പുറത്തില്ല എനിക്കൊന്ന് മഴയാണ്ടായിരിക്കാം ആരും പുറത്ത് കാണത്ത് പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇവിടെ ഒരാളുണ്ട് അദ്ദേഹം വെള്ളം നിറക്കുന്നു കേട്ടോ അതിൽ വീട്ടിലേക്ക് ഗ്രാമപ്രദേശങ്ങളാണ് പാൽച്ചുരം കയറുന്ന പോലുണ്ട് കുട്ടിയുടെ പോകുമ്പോഴുള്ള പാൽച്ചുരം വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കൂടെ നമ്മൾ പോകുന്നത് ഇവിടെ പാറയൊക്കെ ഇടിക്കുന്നുണ്ട് ഇവനെ മഴ പെയ്യുന്നുണ്ട് ഞാൻ താഴെ ഇങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നു വെച്ചാൽ ഈ ക്യാമറയിൽ വെള്ളം അടിക്കുന്ന കുറയും ഈ വിൻഡ്ഷീൽഡിൽ വെള്ളം തട്ടുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ച കിട്ടും ഞാൻ എണീറ്റ് നിൽക്കുമ്പം ക്യാമറയിൽ വെള്ളം തട്ടും ഡേഞ്ചർ റോഡ്സാണ് നല്ലോണം വഴുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഒരു ഡിവേർഷൻ വന്നു നമ്മളിപ്പോൾ ഇടത്തോട്ട് കയറി ഈ വലതുവശത്ത് എന്തോ ഒരു സാധനം കാണുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ വലിയത് അതിൻ്റെ കരയിലെ കൂടെയാണ് പോകേണ്ടത് ഇതെന്താണ് കടലല്ല ചിലപ്പോൾ എന്തൊക്കെ തടാകം പോലത്തെ എന്തെങ്കിലും ആയിരിക്കും കടലല്ല കൺഫേമോ കാരണം ഈ ഏരിയ എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നൊരു ഏരിയയാണ് പിന്നെ ഗൂഗിളിൽ ഈ റോഡിന് അൺനോൺ റോഡെന്ന് കൊടുത്തില്ല ഈ റോഡിന് പേരില്ല ഈ റോഡിന് ഇനിയും പേരിട്ടിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു പേരിടാം നമുക്ക് ഇനി മല്ലൂർ റോഡ് എന്ന് പേരിടാം മല്ലൂർ റോഡ് ഇനി ഈ വഴി ആരെങ്കിലും വരുന്നില്ലെങ്കിൽ മല്ലൂർ റോഡ് എന്ന് ഇട്ടേ കേട്ടോ ഇതൊരു ലേക്കാണ് ഗൂഗിൾ മാപ്പ് കാണാം പക്ഷേങ്കിൽ അതിൽ വെള്ളമില്ലാത്തൊരു ലേക്കാണ് കംപ്ലീറ്റ് ഡ്രൈ ആയി ചളി മാത്രമേ ഉള്ളൂ നല്ല ഏരിയ കേട്ടോ അങ്ങനെ വിജനമായ റോഡ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എൻഡിങ്ങിലൊരു ഒരു വില്ലേജിൻ്റെ അടുത്തുള്ളത് സംഭവം ടു ബി ഓണസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും പേടി വരും കേട്ടോ അതിലെ കൂടി വരുമ്പോൾ കാരണം ഒന്ന് ആരുമില്ല കംപ്ലീറ്റ് എം ടി റോഡ്സാണ് പിന്നെ ഭയങ്കര ഡേഞ്ചർ റോഡ്സാണ് കർവൊക്കെ പറയുമ്പോൾ വെച്ചാൽ ചവിട്ടാ കിട്ടാത്ത റോഡും കാര്യങ്ങളും ഒന്ന് തലകുത്തി മറന്ന് വീണ്ടെങ്കിൽ പിന്നെ തീർന്നു തീർന്ന് മീൻസ് എന്തെങ്കിലും കയ്യോ കാലോ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ ആളുണ്ടാവുമല്ലോ ഒരു സർവൈവൽ മെൻറ്റാലിറ്റി ഇല്ലേ എന്ന് വെച്ചാൽ എവിടെ പോയാലും രക്ഷപ്പെടും എന്ന മെൻറ്റാലിറ്റിയിൽ ആൾക്കാർ മാത്രമേ ഇതുപോലെ ബൈക്ക് എടുത്തിട്ട് വേൾഡ് റൈഡ് ഇറങ്ങണ്ടു അതും അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ട് എക്സ്ട്രീം ഏത് വെതർ കണ്ടീഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണൊക്കെയാണെങ്കിൽ ഓക്കെ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകും പക്ഷെ നമ്മൾ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴത്തെ ഇതൊരു ഒരു ഒരു വില്ലേജ് ആയത് ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു ഹൂ വിൽ കം ആരും വരില്ല വാവ് വാവ് വലതുവശത്ത് മൊത്തം പച്ചപ്പ് ഇടതുവശത്ത് മൊത്തം ചാരക്കളറ് നേരെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമലയും നല്ല സൂര്യനും ഓക്കെ ഇതിപ്പോൾ യെസിലോവ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ രസം എന്നോട് അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കാനാണ് മാപ്പ് പറഞ്ഞത് മാപ്പ് പറഞ്ഞ് പറഞ്ഞാൽ ലെഫ്റ്റ് അടിച്ചു പക്ഷെ അവിടെ നോക്കുമ്പോൾ അവിടെ അന്തലേ ലെഫ്റ്റ് അവിടെ ഒരു ബോർഡുണ്ട് അപ്പോൾ ഏതാ റോഡ് ഞാൻ നോക്കുന്നത് മാപ്പ് നമുക്കിട്ട് പണി എന്നാണോ ഇവിടെ വലിയൊരു റോഡെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇത് എങ്ങോട്ടോ ഇത് അന്താലിയ അന്താലിയ ചേക്ക് ഓ തമാം ഇസ്മീർ 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 ഇംഗ്ലീഷ് നോ തുർക്കിഷ് അന്താലിയ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് തമാം ശുക്രൻ ഓക്കെ പുക വലിച്ചാൽ മരിക്കുന്നവരാ പറഞ്ഞത് ഇവിടെ കേട്ടോ ഈ അപ്പൂപ്പനൊക്കെ എപ്പം പുക വലിക്കുന്നുണ്ട് പുക വലിച്ചാൽ മരിക്കുന്നില്ല വലിക്കേണ്ട പോലെ വലിച്ചാൽ മതി കേട്ടോ അയ്യോ ഡോഹക്ക് എൻ്റെ ചെവിയിൽ എന്തോ പച്ച എന്ത് കുത്തിയിട്ടുണ്ട് ഫോം
ഈ റോഡ് സ്ട്രൈറ്റ് ആണ് മാപ്പിൽ കാണിച്ചിട്ടത് ഞാൻ നേരത്തെ അതുവഴിയാണ് നേരത്തെ പോയത് പഠിച്ചോണ് ഇത് എങ്ങനെയാണ് എന്നെ മാപ്പ് കൊണ്ടുപോകുന്നത് പക്ഷെ എന്തായാലും നമുക്കെന്താ നമ്മൾ വന്ന കാഴ്ചയാണല്ലേ നമ്മളൊരുപാട് കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നുണ്ട് നേരെ വെളുത്തിൽ ആദ്യമായിട്ട് നമ്മൾ സൂര്യേട്ടനെ കണ്ടുപോകണേ എന്ത് രസമാണ് നോക്കിയാൽ കാണുമെന്ന് തന്നെ അന്താലിയ ബോർഡ് കണ്ട് വാങ്ങി തന്നെ അപ്പൊ ഇത് അന്താലിയ റോഡാണ് ഈ കാണുന്നത് മഞ്ഞുമലയാണ് അപ്പം തണുപ്പും വരാൻ തുടങ്ങി ഇത് ഒരു വില്ലേജാണ് നിങ്ങളോ ഞാൻ കുറേ സമയമായി ഞാനിവിടെ പക്ഷെ ഒരു മനുഷ്യക്കുട്ടി പോലില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വണ്ടി പോലും എൻ്റെ മുമ്പിലോ പുറകിലുമില്ല എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല മഞ്ഞുമല എന്ന് പറഞ്ഞ ഉടനെ ഇവിടെ തണുപ്പടിക്കാൻ തുടങ്ങി പക്ഷേ ബാറ്ററി ഡ്രൈ ആകാൻ തുടങ്ങി വേഗം അപ്പം ബാറ്ററി വേഗം തീരാൻ തുടങ്ങിയിട്ടുണ്ട് ഓ 100 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് അവരെ ടാങ്കറിൽ വെള്ളം നിറക്കുന്നുണ്ട് ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്ന പരിപാടികളുണ്ട് പൈപ്പ് അതൊക്കെ ഇതൊക്കെ ആയിട്ട് ഞാൻ വന്ന റോഡായിട്ടിത് ഇവിടെ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ എന്താലിയ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സുലേക്ലർ എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്കാണ് സുലേക്ലർ അതാണ് അതിൻ്റെ പേര് പട്ടണമല്ല ശരിക്കും ഒരു വില്ലേജാണ് പക്ഷേ മനുഷ്യരൊന്നും ഇല്ല ആരുമില്ല പുറത്ത് എനിക്കാണെങ്കിൽ നല്ലവണ്ണം വിശക്കുന്നുണ്ട് വീഡിയോ അപ്ലോഡിങ്ങിൻ്റെ സെറ്റിയും വേണം ഇപ്പോൾ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് എന്തെങ്കിലുമാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് എന്തെങ്കിലും കോഫി ഷോപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് ഇവിടെ ഞാൻ കണ്ട വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രായമായ ആൾക്കാരൊക്കെ എല്ലുമുറിയ പണിയെടുക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഇരിക്കുന്നില്ല പ്രായമായ ആൾക്കാരൊക്കെ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് കാണുന്നുണ്ട് നിർത്താം വളരെ ചെറിയൊരു വില്ലേജ് ഒരു വണ്ടി പോലും ഇല്ല പഠിച്ചു പോയേ ഒരു വണ്ടി നിങ്ങൾ നോക്കിക്കോ ഒരു കാളവണ്ടി ഉണ്ട് കുറേ മനുഷ്യന്മാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് റോഡും ഒക്കെ കോഴികളൊക്കെ റോഡ് മുന്നേ ഓടി കളിക്കുന്നുണ്ട് നിങ്ങൾ ഏയ് ഒരു പഴയ കാറ് ഇതിൻ്റെ കുറേ സമയത്ത് ഇതാണ് മാർക്കറ്റ് ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് അപ്പം അകത്ത് കയറി നോക്കാം എന്താ അവിടെ ഇല്ലെന്നുള്ളത് കോമഡി എന്ത് വാങ്ങും ഇവിടെ റൊട്ടിയും മണ്ണാങ്കട്ടിയൊന്നും ഇല്ല കേട്ടോ തൽക്കാലത്തെ കുറച്ച് കേക്ക്സ് വേണം ആ ഇത് ഞാൻ കഴിക്കുന്ന സാധന ഇതല്ല ഒരു കേക്ക് ഉണ്ടായിരുന്നല്ലോ ഒരു സ്ക്വയർ കേക്ക് ഉണ്ട് ഇതിലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ് ഇതൊന്നും വേർക്കില്ല കേട്ടോ ഇങ്ങനത്തെ പെപ്സി ഉണ്ടോ കുഞ്ഞു പെപ്സി പോരട്ടെ കുഞ്ഞു പെപ്സി പോരട്ടെ കുഞ്ഞു പെപ്സി തന്നെ കിട്ടി കുഞ്ഞു ഏറ്റവും കുഞ്ഞു കോക്ക് മോട്ടോർ തുർക്കി ഇസ്താംബുൾ റെന്റ് ഇസ്താംബുൾ റെന്റ് റെന്റ് ഇസ്താംബുൾ going antalya antalya istanbul chanakale izmir pamukkale antalya
സംഭവം നമ്മൾ സംസാരിച്ചു. നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് സംസാരിക്കല്ലോ കേട്ടോ. ഭാഷ അറിയൊന്നും വേണ്ട, ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഓ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട്. മൂപ്പര് എന്തോ പറഞ്ഞു, ഞാനത് കേട്ടു. മൂപ്പര് പറഞ്ഞത് എനിക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് നമുക്ക് മനസ്സിലായി സംഭവം, വേർഡ്സ് മനസ്സിലായിട്ടില്ല. പക്ഷേങ്കിൽ സംഭവം മൂപ്പർക്ക് മനസ്സിലായി, ഞാൻ ഇന്ത്യക്കാരനാണെന്നും അതുപോലെ ഞാൻ ഇസ്താംബൂളിൽ നിന്ന് വണ്ടി റെൻറ്റിനെടുത്ത് വരുന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതൊന്ന് കഴിക്കണം. ഞാൻ ബസ് കുടിച്ചു, വീടൊക്കെ ചെക്ക് ചെയ്തു, പോവാം. പിന്നെ എന്താ പറയുക, മൂപ്പർ അങ്ങനെ തന്നെ ഉണ്ട്. മൂപ്പറുടെ എല്ലാം ടാറ്റ പറഞ്ഞിട്ട് പോകല്ലോ. ഓക്കെ, പോലീസ് ചെക്കിങ് ആണ്. ഹലോ, തു വന്താലയാ? താങ്ക് യു. എന്താ കോമഡി, വിട്ടോ വിട്ടോ, അവർക്ക് സംസാരിക്കാറില്ല, പിന്നെ അവരെന്താ ചെയ്യേണ്ടത്. നല്ല സ്വഭാവം കേട്ടോ ഇവിടുത്തെ പോലീസുകാർ, അടിപൊളിയാ. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഈ മാനുകൾ അതുപോലെ ആടുകളൊക്കെ ഉള്ള ഏരിയയിലൂടെ യാത്ര ചെയ്യുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ നമുക്ക് സൈൻ ബോർഡ് കാണാം, മാനുകളുണ്ട് ആടുകളുണ്ടെന്നൊക്കെ. ഈ മരങ്ങളുണ്ടോ, കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇപ്പോൾ ഈ മരങ്ങളാണ് കാണുന്നത്. പിന്നെ റോഡ് നല്ല വൃത്തിയാണ്, നല്ല അടിപൊളി റോഡാണ്, നല്ല ബ്യൂട്ടിഫുൾ ഹൈവേ ആണ്. ടോളൊന്നുമില്ല, ഫ്രീ റോഡാണ്. ടോളില് ഹൈവേ വേറെയുണ്ട്, അപ്പോൾ അതിൻ്റെ വൃത്തി എന്തായിരിക്കും നോക്കിയ നിങ്ങൾ. സംഭവം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഇവരെ ലൈസൻസ് ഒക്കെ ഇന്ത്യ ലൈസൻസ് വാങ്ങി, ദുബായ് ലൈസൻസ് വാങ്ങി. നല്ല സ്വഭാവമാണ്, അവർ ഇന്ത്യനെ പോയിട്ടൊക്കെ നല്ല വരുന്നത്. പിന്നെ വേറെ കാര്യം, ഇവർക്ക് എൻ്റെ എന്തിനാണ് ഫൈൻ ഇടണേന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഏതിലാണ് ഫൈൻ ഇടണേന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കാരണം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറൊക്കെ വേറെയല്ലേ, അപ്പോൾ അവരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 10 മിനിറ്റ് സമയമെടുക്കും. കംപ്ലയിൻറ്റ് പറഞ്ഞത് ഓവർ സ്പീഡ് എന്നാണ്. 90 കിലോമീറ്ററാണ് ഇവിടെ ലിമിറ്റ് വരുന്നത്. പക്ഷേ നല്ല റോഡല്ലേ, നല്ല പാലും വെള്ളം പോലത്തെ റോഡ്. അതുകൊണ്ട് ഞാൻ നല്ല വരുത്തു വന്നിട്ടുണ്ട്. വണ്ടി ഇവിടെ കുതിര പോലെ എടുക്കുന്നുണ്ട്. ഈ കുതിരേനെയും കൊണ്ട് ആരെങ്കിലും 50 കിലോമീറ്റർ സ്പീഡിൽ വരുമോ, അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പം എന്താ പറയുക, വെയിറ്റ് ചെയ്യാം. എത്ര ഫൈൻ എന്നാണ് അടുത്ത് അറിയേണ്ടത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഫൈൻ സംഭവം എനിക്കടിച്ചിട്ടില്ല. കാരണം ഈ എൻ്റെ ലൈസൻസ് ഇന്ത്യ ലൈസൻസ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യ ലൈസൻസിൽ ഫൈൻ എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ഫൈനില്ല, പകരം ഇത് റെൻ്റേൻ്റെ ടീംസിനാണ് ഫൈൻ പോവുക. പക്ഷേ അവർക്ക് ഫൈൻ പോവില്ല, ചിലപ്പോൾ അവർ ഒഴിവാക്കി തരും. കാരണം ഞാൻ എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തു, ഞാൻ ഇവിടെ വന്ന പർപ്പസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കുറച്ചും കൂടി കൺവിൻസ് ആയി. അതുകൊണ്ട് കുറച്ച് ഹാപ്പി ആട്ടോ. ഞാനതിൽ ഇത് സാധനങ്ങളൊക്കെ എടുത്തു നോക്കട്ടെ, എൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ അതിനു മുമ്പ് ഒരു പോലീസുകാർ കാണിച്ചില്ല. അതിൽ നിന്നാണ് ശരിക്കും ആ ഒരു സ്പീഡിൻ്റെ ക്യാമറ അടിഞ്ഞത്. അടിഞ്ഞിട്ട് പിന്നെ അവരെന്നെ കൈ കാണിച്ച് നിർത്തിച്ചു. ഒരുപാട് സമയം ഞങ്ങൾ സംസാരിച്ചു. അതൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അതെന്താണെന്നറിയില്ല, ഞാൻ റൂമിലെത്തിയിട്ട് ഞാനത് സേവ് ചെയ്യാൻ കോപ്പി ചെയ്യാൻ നോക്കുമ്പോൾ അതൊന്നും ആ ഫയൽസ് കാണുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ലേ ഈ നമ്മുടെ ഹെൽമെറ്റ് ക്യാമറയുടെ ഒരു ഫയൽസ് കാണുന്നില്ലായിരുന്നു. എന്തെങ്കിലും എറർ എന്തെങ്കിലും ആയിരിക്കും, കുഴപ്പമില്ല. നല്ല നല്ല വിഷ്വൽസ് അത് പോയി കിട്ടി. പോലീസുകാരൊക്കെ നല്ല കമ്പനിയാണ്, നല്ല സ്വഭാവമാണ്. ഫൈന് കിട്ടിയ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 330-ൽ ഏറെയാണ്. ഏകദേശം 3,300 രൂപയാണ് എനിക്ക് ഓവർ സ്പീഡിങ്ങിൻ്റെ ഫൈൻ ഇട്ടത്. പക്ഷേ ഞാൻ എൻ്റെ ക്യാമറ എഡിറ്റിംഗ് സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആ സമയത്ത് ആ കാർ അവിടെ ഉള്ള സമയത്ത് 113 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ പോലീസുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ 160 കിലോമീറ്റർ പെർ ഹവറിൽ യാത്ര ചെയ്യുന്നുണ്ടാണ്. അതാണ് കുഴപ്പമില്ല പോട്ടെ. ഫൈൻ ഇതുവരെ ആയിട്ട് അവിടെ റെൻ്റൽ കമ്പനിക്ക് പോയിട്ടില്ല. ഞാൻ അവിടെ വിളിച്ച് കൺഫേം ചെയ്തു, ചിലപ്പോൾ അവർ ഒഴിവാക്കി തന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് റൂമിൽ നിന്ന് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. ഓക്കെ, റൂം കാണിച്ചാം. ഇതാണ് റൂം, ഒരു കുഴപ്പമില്ലാത്ത റൂമാണ്. 1000 രൂപ റെൻറ്റുള്ളൂ, വളരെ ചീപ്പാട്ടോ. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെഡ്റൂം, അതുപോലെ ചെറിയൊരു ഷവർ റൂം ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡാണ്. ഇവിടെ ഇവിടെ സോപ്പും ഷാമ്പും എല്ലാം അവൈലബിൾ ആണ്, ടവൽസൊക്കെ അവൈലബിൾ ആണ്, എല്ലാം സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ ലാഭാട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കോണിയിലൊക്കെ ആണ് പോകേണ്ടത്. ശരിക്കും ഇവിടെ ഞാൻ എക്സ്പ്ലോറിങ് കൺഫേം ആയിട്ടില്ല, നോക്കിയിട്ട് പറയട്ടെ എക്സ്പ്ലോറിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം
എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. പോലീസ് പിടിച്ചു എല്ലാം ഓക്കെ, ഹാപ്പി. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം, തുർക്കിയിലെ കാഴ്ചകളായിട്ട്. ഓക്കെ, മറക്കല്ലേ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.